എന്നതാ അത്താഴത്തിന്? പാൽക്കഞ്ഞി പോരായോ? ഓ മതിയേ. അത് കഴിയുമ്പഴേ ഇതും കൂടി ഒന്ന് അരിഞ്ഞു വെച്ചേക്ക്. നാളെ രാവിലെ അപ്പത്തിന് വെജിറ്റബിൾ സ്റ്റൂ ആ കറി. ഓ പിന്നെ ഭാര്യയ്ക്ക് മുമ്പിൽ ഭർത്താവ് നിരുപാധികം കീഴടങ്ങുമ്പോൾ സംഭവിക്കുന്ന അത്ഭുതത്തിന്റെ പേരാണ് കുടുംബ സമാധാനം എന്ന സത്യം. സ്വന്തം അനുഭവത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ മഹത് വ്യക്തിയായിരുന്നു ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് കുര്യാക്കോസ്. പിന്നെ എന്നതായി നോയിക്കൊണ്ടിരിക്കുന്നേ? തുടങ്ങിക്കോ. എന്താടോ സാർ, എനിക്കൊന്ന് പ്രശംസാപത്രങ്ങളാണ് സാർ. ഒന്നും വെറുതെ ആയിരുന്നില്ലല്ലോ, വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നില്ലേ? 70 ചെക്ക് കേസുകളിലെ പ്രതി, തനി ഫ്രോഡ്. എന്നിട്ട് ഒരൊറ്റ തവണയെങ്കിലും അവനെ പിടിച്ച് എന്റെ മുന്നിൽ ഹാജരാക്കാൻ പറ്റിയോ തനിക്ക് സാർ? എടോ, എന്റെ 10-30 കൊല്ലത്തെ കോടതി ജീവിതത്തിനിടയിൽ ആദ്യമായിട്ടാ ഇതുപോലൊരു പ്രതിയും തന്നെ പോലെ ഇന്നഫിഷ്യന്റ് ആയിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനും. സമ്മതിച്ചു സാർ, എല്ലാം എന്റെ കഴിവേടാ. പോലീസിന്റെ മുന്നിൽ നിന്ന് കണ്ണുവെട്ടിച്ച് പിടികിട്ടാ പുള്ളികളായി മുങ്ങി നടന്ന എത്രയെത്ര പ്രതികളെ പുഷ്പം പോലെ പിടിച്ചിട്ടുള്ളവൻ ഈ സി ഐ രാധാകൃഷ്ണൻ. ആ ഞാൻ പോലും അവന്റെ മുമ്പിൽ തോറ്റു തോപ്പിയിട്ട് പോയി സാർ. അതിന് പ്രായശ്ചിത്തം ചെയ്യാനാണ് സാർ ഈ രാത്രി തന്നെ സാറിന്റെ മുമ്പിൽ വന്നത്. പാതിരാത്രിക്കാണോ പ്രായശ്ചിത്തം ചെയ്യുന്നത്? സോറി സാർ. സേവറെ, അവനെയും കൊണ്ടുവാ സാർ. നമസ്കാരം സാർ. ഇവനാണ് സാർ ഇത്രയും കാലം സാറിന്റെ വായിൽ നിന്ന് അല്ല സാറിന്റെ വായിൽ നിന്ന് ചീത്ത കേൾപ്പിച്ച ആ 70 ചെക്ക് കേസിലെ പ്രതി വിവേകാനന്ദൻ. വിവേകാനന്ദൻ, ആ പേരിൽ ഇന്ത്യയിൽ ഒരു മഹാൻ ജീവിച്ചിരുന്നു, അതറിയോ തനിക്ക്? അറിയാം സാർ. ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യൻ വിവേകാനന്ദ സ്വാമിയല്ലേ? ഷിക്കാഗോയിലെ മതസമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയി ലോകം ജയിച്ചു വന്ന സന്യാസി. അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടാവുമോ സാർ? എന്നിട്ടാണോ ആ മഹാന്റെ പേര് വിട്ട് ഈ കണ്ട തോന്നിയാസങ്ങൾ മുഴുവൻ താൻ കാണിച്ചു കൂട്ടിയത്? പേരിട്ടത് ഞാനല്ലോ സാർ, എന്റെ അച്ഛനല്ലേ. ഈ പേരൊരു പാരയാവുന്ന പലവട്ടം ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ. പക്ഷേ അപ്പോഴൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുള്ള മറുപടി സാറിന് കേൾക്കണോ? കേരളം ഒരു ഭ്രാന്താലയമാണെന്ന് പറഞ്ഞാള സ്വാമി വിവേകാനന്ദൻ. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് നിനക്കൊരു ദിവസം മനസ്സിലാകും. അന്നേ നിന്റെ പേര് നിനക്ക് അഭിമാനം തോന്നും. പേരിട്ട ഈ അച്ഛനോടും കൊള്ളാം, അച്ഛനും കൊള്ളാം മോനും കൊള്ളാം. അല്ലടോ, എനിക്കൊരു സംശയം, താൻ എങ്ങനെ ഇത്രയും കാലം ഇയാളുടെ പിടിയിൽ വീഴാതിരുന്നത്? സാറ് ചോദിച്ചിട്ടില്ല. ഓ, അത് പിന്നെ ഈ പോലീസും പ്രതിയും തമ്മില് ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്. എന്ത് വ്യത്യാസം? പ്രതിക്ക് എങ്ങോട്ട് വേണമെങ്കിലും ഓടാം, പോലീസിന് പ്രതിയുടെ പുറകിൽ മാത്രമല്ലേ ഓടാൻ പറ്റൂ. സാർ, പേപ്പേഴ്സൊക്കെ റെഡിയാണ്. റിമാൻഡ് ചെയ്യാൻ പോവാണോ? ഇപ്പോഴോ ഇവിടെ വെച്ചോ? എടോ, മജിസ്ട്രേറ്റ് എവിടെയാണോ ഉള്ളത് അതാണ് കോടതി. അതറിയാം സാർ. ഹാജരാക്കുന്ന ഏത് പ്രതിയെയും മുഖം പോലും നോക്കാതെ 14 റിമാൻഡും ചെയ്ത് കളയും, അതും അറിയാം. പക്ഷേ ഈ കേസിൽ എനിക്ക് പറയാനുള്ളത് അത് കേൾക്കാനുള്ള സന്മനസ് സാർ എന്നോട് കാണിക്കണം പ്ലീസ്. ഇയാൾക്ക് പറയാനുള്ളത് എന്താണെന്ന് ഞാനൊന്ന് കേൾക്കട്ടെ. അത് വേണം സാർ. പുറത്തു നിൽക്കടോ സാർ. ദാ മോളിക്കുട്ടി പ്രാർത്ഥിച്ചു വരുന്നതിന് മുമ്പ് ഈ പച്ചക്കറി മുഴുവൻ നുറുക്കി വെക്കണം, രാവിലത്തെ വെജിറ്റബിൾ സ്റ്റൂവിനുള്ളതാ. സാർ, അപ്പൊ എനിക്ക് പറയാനുള്ളത് കേൾക്കാടോ. നാവ് കൊണ്ടല്ലോ താൻ പച്ചക്കറി അരിയുന്നത്, കത്തി കൊണ്ടല്ലേ. താൻ പറഞ്ഞോ സാർ. എടോ വിവേകാനന്ദ, തന്നെ 14 റിമാൻഡ് ചെയ്യാനുള്ള എല്ലാ ഗ്രൗണ്ടും ഉണ്ടായിട്ടും അത് ചെയ്യാതെ തനിക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കാൻ തയ്യാറായ ഒരു മജിസ്ട്രേറ്റ് ആണ് ഞാൻ, മനസ്സിലായോ? അതുകൊണ്ട് ആദ്യം പച്ചക്കറി, അതിന്റെ ഇടയിലും മതി തന്റെ ജീവിതകഥയുടെ വിസ്താരം. സാർ, ഇഞ്ചി ജിഞ്ചർ ഇത് മിക്സിയിലിട്ട് അടിക്കണോ അതോ കുരുകുരാന്ന് അരിയണോ? തന്റെ ജീവിതം എങ്ങനെയായിരുന്നു അതുപോലെ ചെയ്യും. Oh, oh, ginger,
കഥയറിയാത്തൊരു വമ്പൻ അവനാടിയ കഥയൊരു ചേല് നടിയല്ലാത്തൊരു പോകു അത് നാടറിയാത്തൊരു പായക്കാരുടെ നടവൽ അവനൊരു കിന്നര കോമലൻ ചിന്തിയ മധുരം ഇനയാകും ഇവനൻ ഒരു കേമൻ ചിന്നിച്ചിന്നും വീരൻ കത്തിപ്പത്തിരി വേണം നല്ല കോഴിക്കറിയും വേണം അതിനോ സ്വന്തയും അടയും പടയും കക്കിട തരി കിടക്കും ഉരുളകളൊക്കെ ഉന്തി തൻ തൊണ്ടയിലാക്കിയ നേരം മിണ്ടാനും പറയാനും വയ്യാതായി അടവുകളൊക്കെ തോറ്റു തൻ ചുവടുകളാകെ മാറ്റി ഇളകാനും അറിയാനും വയ്യാതായി കൊച്ചു പാവം പയ്യൻ ഇവൻ ഇളമാനസും വരും നാളിന്റെ പ്രിയനായ ൊരു പോക്കും അത് നാടറിയാത്തൊരു കൂത്തും ബാല്യക്കാരുടെ നടുവൽ അവനൊരു കിന്നര കോമലൻ നാക്കിൻ തുമ്പിലെ മധുരം ഇനയാകും ഇവനൻ നേരാണിവനൊരു കിരിമൻ പിന്നെ തിന്നുമുടിക്കും വീരൻ കട്ടിപ്പത്തിരി വേണം നല്ല കോഴിക്കറിയും വേണം അതിലോ സുണ്ടനും അടയും അടയും കക്കിട തരി കിടക്കും